സംസ്ഥാനത്തെ റേഷൻ കടകൾ നാളെയും മറ്റന്നാളും അടച്ചിടും. തകരാർ പരിഹരിക്കാൻ രണ്ട് ദിവസം വേണമെന്ന് NIC ആവശ്യപ്പെട്ടു. ഈ മാസത്തെ റേഷൻ വിതരണം അടുത്ത മാസം 5 വരെ നീട്ടിയിട്ടുണ്ട്. ഏഞ്ചൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഏഞ്ചൽ, അങ്ങനെ രണ്ട് ദിവസം റേഷൻ വിതരണം തടസ്സപ്പെടും, അത് കണക്കുകൂട്ടി എത്ര ദിവസത്തേക്കാണ് റേഷൻ വാങ്ങാൻ സമയം ക്രമീകരിച്ചിരിക്കുന്നത്? കൂടുതലായി വിവരങ്ങൾ. നിമി, ഇപ്പോൾ സംവിധാനവും നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സെർവറിന് തകരാർ സംഭവിച്ചതിനെ തുടർന്നാണ് ഇന്ന് 4 മണിവരെ റേഷൻ കടകൾ അടച്ചിടാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ ഈ സെർവർ തകരാർ പരിഹരിക്കുന്നതിന് 2 ദിവസം കൂടി വേണമെന്ന് ഹൈദരാബാദ് NIC അറിയിക്കുകയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നാളെയും മറ്റന്നാളും കൂടി റേഷൻ കടകൾ അടച്ചിടാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നതിന് ശേഷമാണ് 3 ദിവസം റേഷൻ കടകൾ അടയ്ക്കാനുള്ള തീരുമാനം. 29 റേഷൻ കട വീണ്ടും തുറക്കും. 29 മെയ് 2, 3 തീയതികളിലെ റേഷൻ വിതരണത്തിന് പ്രത്യേക ക്രമീകരണമുണ്ടാകും. രാവിലെ 8 മുതൽ 1 മണിവരെ ഈ തീയതികളിൽ രാവിലെ 8 മണി മുതൽ 1 മണിവരെ മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് ജില്ലകളിലായിരിക്കും റേഷൻ വിതരണം. ഉച്ചയ്ക്ക് 2 മുതൽ 7 വരെ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ റേഷൻ നൽകും. 4-ാം തീയതിയും 5-ാം തീയതിയും സാധാരണ പോലെ റേഷൻ കടകൾ പ്രവർത്തിക്കും. 6-ാം തീയതി മെയ് റേഷൻ വിതരണം പുനരാരംഭിക്കും. അതായത് 5-ാം തീയതി വരെ ഈ മാസത്തെ റേഷൻ വിതരണം നീട്ടിയിട്ടുണ്ട്. 6-ാം തീയതി മുതലായിരിക്കും മെയ് മാസത്തെ റേഷൻ വിതരണം. സെർവർ തകരാറ് പരിഹരിക്കുന്നതിന് വേണ്ടി ശാശ്വത മാർഗം കണ്ടെത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സെർവർ തകരാർ പലയിടങ്ങളിലും റേഷൻ വിതരണം തടസ്സപ്പെട്ടിരുന്നു. സംസ്ഥാനത്തെ 93 ലക്ഷത്തിൽ പരം കാർഡുടമകളിൽ ഇതുവരെ 50 ശതമാനത്തിലേറെ പേർ മാത്രമാണ് റേഷൻ വാങ്ങിയിട്ടുള്ളത്. വലിയൊരു ഭാഗം ഇനിയും റേഷൻ വാങ്ങാറുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ മാസത്തെ റേഷൻ വിതരണത്തിനുള്ള സമയം നീട്ടി നൽകിയിരിക്കുന്നത്. ശരി, ഏഞ്ചലാണ് വിവരങ്ങൾ നൽകിയത്.